എല്ലാവർക്കും ആൻസേർഡ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇനി ഞാൻ എത്തിയിരിക്കുന്നത് കുറച്ച് നമുക്ക് ജെറബ്ര പ്ലാന്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ള കെയറിങ്ങിനെ കുറിച്ചാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോ പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്ലാന്റ് ഹണ്ടിങ്ങിൽ നമുക്കൊരു എലിഫന്റ് ഇയർ പ്ലാന്റ് കിട്ടിയിരുന്നു. അപ്പൊ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു കമന്റ് ഇടുന്നവർക്ക് നറുക്കെടുത്താണ് ആ ഗിഫ്റ്റ് ഫ്രീ ആയിട്ട് നൽകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു നറുക്കെടുപ്പ് ഉടനെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ജെറബ്ര പ്ലാന്റ് നമ്മൾ നേഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഭംഗി കണ്ടുകൊണ്ടാണ് വാങ്ങിക്കുന്നത്. അപ്പം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിനും ഒരു വീട്ടിൽ കൊണ്ടുവന്ന് റിപ്പോർട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് നശിച്ചു പോകാറുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് വാങ്ങുന്നവരൊക്കെ പറയും ഇതിൻ്റെ കെയറിങ് എന്താണ്, ഇത്രയും ഭംഗിയിൽ എങ്ങനെ ഈ പൂക്കളൊക്കെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അതിൻ്റെ കെയറിങ്ങിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ ജെറബ്ര പ്ലാന്റ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല വലിപ്പമുള്ള പൂവാണ് ഇത് ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ നാടൻ ജെറബ്രയല്ല കേട്ടോ, ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. പിന്നെ ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് ഒരു ഇതിൻ്റെ ചോട്ടിൽ നിന്ന് തന്നെ മൂന്നും നാലും വെച്ച് ഫ്ലവറൊക്കെ ഉണ്ടാകും. നല്ല വലിപ്പമുള്ള ഫ്ലവറാണ് ഇതിനുണ്ടാകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഇതിൻ്റെ പോട്ടി മിക്സ് എന്നൊക്കെ പറയുന്നത് നല്ല മണൽ കട്ടയും കല്ലൊന്നും ഇല്ലാതെ എടുക്കണം. പിന്നെ മണ്ണ് കുറച്ച് കമ്പോസ്റ്റ് പിന്നെ ചാണകപ്പൊടി കുറച്ച് എല്ലുപൊടി എല്ലുപൊടി ഉപയോഗിക്കുമ്പോൾ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. പിന്നെ ഒരു നുള്ള സാഫ് ഫംഗിസൈഡാണ്, എല്ലാം കൂടി മിക്സ് ചെയ്ത് പോട്ടി മിക്സാണ് ഇതിനെ തയ്യാറാക്കേണ്ടത്. അപ്പോൾ പോട്ട് എടുക്കുമ്പോൾ നല്ല ഹോളുള്ള പോട്ട് എടുക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നല്ല ബുഷിയായിട്ട് നല്ല ചട്ടി നിറഞ്ഞ് അങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല വെയിലുള്ളിടത്ത് ഈ പ്ലാന്റ് വെക്കാതിരിക്കുക. ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ചെറിയ രീതിയിൽ വെയിൽ കിട്ടുന്നിടത്ത് മാത്രം വെച്ചാൽ മതി. പിന്നെ കൂടുതൽ വെള്ളം ഇതിനാവശ്യമില്ല. ഒരുപാട് വെള്ളം ഇതിന് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് പെട്ടെന്ന് തന്നെ അത് നശിച്ചു പോകും. പിന്നെ ഇതിനെ ആക്രമിക്കുന്ന നമ്മുടെ ഒച്ചാണ്, ഒച്ചും അതുപോലുള്ള പ്രാണികളും ഒക്കെ വന്ന് ഇതിൻ്റെ ലീഫൊക്കെ വന്ന് തിന്ന് മുഴുവനും അങ്ങ് തിന്ന് കയറും. പിന്നെ ഇതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് നീം ഓയിൽ 3 മില്ലി എടുത്ത് അതിനെ ഡൈല്യൂട്ട് നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ലീഫിലും അതിൻ്റെ തണ്ടിലുമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ വരുന്ന ലീഫ് കേടായ പഴുത്ത ലീഫൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയണം. പിന്നെ രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഫംഗിസൈഡ് സാഫോ സൂഡോമോണസോ ഏതെങ്കിലും ഒന്ന് ഒരു ടീസ്പൂൺ എടുത്ത് 1 ലിറ്റർ വെള്ളത്തിലിട്ട് നല്ലപോലെ ഡൈലൂട്ട് ചെയ്ത് ഈ ജെറബ്ര പ്ലാന്റിൻ്റെ ലീഫിലും തണ്ടിലും ചൂട്ടിലും ഒക്കെ നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ തന്നെ അതിൻ്റെ ഫംഗസ് നമ്മുടെ പ്ലാന്റിന് അറ്റാക്ക് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോഴത്തേക്കിന് ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കും. പലരും പറയുന്നുണ്ട് നേഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ജെറബ്ര പ്ലാന്റ് അങ്ങ് പെട്ടെന്ന് നശിച്ചു പോയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എടുക്കുമ്പോൾ നമ്മൾ മണ്ണെടുക്കുക, അപ്പോൾ കട്ടയൊന്നും ഇല്ലാതിരിക്കുന്ന മണ്ണെടുക്കുക, മണൽ ചാണപ്പൊടി എല്ലുപൊടി സാഫും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് സാഫൊക്കെ ഒരു നുള്ള എടുക്കാവുള്ളൂ കേട്ടോ, എല്ലുപൊടിയും കുറച്ച് എടുക്കാവുള്ളൂ. അപ്പോൾ അതെല്ലാം ചെയ്ത് വേണം നമ്മളിത് നടാനായിട്ട്. അപ്പോൾ അതുപോലെ നല്ലപോലെ കെയർ ചെയ്താൽ മാത്രമേ ഈ പ്ലാന്റ് നല്ല രീതിയിൽ വളർന്നു നിൽക്കുള്ളൂ. ഇതിപ്പോൾ കണ്ടില്ല നല്ല ബുഷിയായിട്ടാണ് ഇത് നിൽക്കുന്നത് കേട്ടോ. ഇതുണ്ട് 2-3 പൂക്കൾ തന്നെയുണ്ട് ഇതിൽ. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പ്ലാന്റ് നശിച്ചു പോകാതെ ഒരുപാട് തൈകളും ഒരുപാട് പൂക്കളും ഒക്കെ ഉണ്ടാകും. ഈ ഫ്ലവർ കാണുമ്പോൾ ഒരു സൂര്യകാന്തിപ്പൂവിൻ്റെ ഒരു ലുക്ക് അല്ലേ ഈ ഫ്ലവറിന്, നല്ല ഭംഗിയല്ലേ ഇത് കാണാനായിട്ട്. അപ്പോൾ ഈ സുന്ദരി ചെടിയെ അല്ലെങ്കിൽ ഈ സുന്ദരി പൂക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്ര നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.